വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാമല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു, ആലപ്പുഴ വ്ളോഗ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിന് പോകാമെന്നുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണിട്ടത്. അവിടെ എത്തി അതിൻ്റെ പിറ്റേ ദിവസം നടന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അവളെ വീട്ടിലെ ചെറിയൊരു ഹോം ടൂർ ഞാൻ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ എടുത്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവളുടെ ചാനലിൽ തന്നെ പോയി നോക്കേണ്ടി വരും. അവളുടെ ചാനലിലെ പേര് ടേസ്റ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വിത്ത് അബി എന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീട് അതിൻ്റെ ഒരു ഹോം ടൂർ അവിടെ ഇടുമ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ട് എല്ലാ ഫർണിച്ചറും അതുപോലത്തെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഒതുക്കത്തിൽ ചെയ്യാൻ പറ്റും, നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവർ ഓൾറെഡി അവിടെയാണ്, റാസ്ലിയമ്മയിലാണ്. അപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണല്ലോ കൂടുതലായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ അബി ഇവിടെ നിന്നിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കിലാട്ടെ. നല്ല അടിപൊളി വെള്ളപ്പവും പിന്നെ കുറുമയും ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ എന്തായാലും അവളത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഹാളിലേക്ക് പോയിട്ട് അവിടെ എന്താണ് നടക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ടി വിയിലുള്ള ന്യൂസുകൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. നല്ല അടിപൊളി വെള്ളപ്പൊക്കം, മഴ ഒക്കെ വരുന്നുണ്ട്. ആലുവ പാലം മുങ്ങാറായി, പിന്നെന്താ ചാലക്കുരി പാലം മുങ്ങാറായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഇങ്ങനെ കേട്ടു. അപ്പം ഞങ്ങളുടെ പ്ലാൻ എല്ലാം തകിടം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ അന്ന് പിന്നെ അവിടുന്ന് പോയിട്ട് ട്രിവാൻഡ്രമൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെള്ളത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വേഗം ഷടപടയെന്ന് റെഡിയായി. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് റൂമിൻ്റെ ഒക്കെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഫുള്ളായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെടയിൽ നിന്ന് അവിടുന്ന് വിടുകയാണ് ചെയ്തത്. രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേനും നമ്മളവിടെ സ്ഥലം വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോഴായിട്ട് അബി പറഞ്ഞത് എന്തായാലും നിങ്ങളിവിടെ ഇവിടെ വരെ വന്നില്ല, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് ഒരു കാര്യമില്ലാതെ ആവണ്ട. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപമുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ്. വെള്ളത്തിൽ ചവിട്ടാന്ന് താഴത്ത് വെള്ളമുണ്ടോ നോക്കണം, എന്നിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മളിപ്പോൾ ദാ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ. ഇതാണ് കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപം. ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കല്ലറൊക്കെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്കൂൾ കോമ്പൗണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പുഴയിലാണ് അദ്ദേഹം മുങ്ങി മരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം, എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ കാണാം. പുറത്ത് ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണോട്ടോ അകത്തേക്ക് കയറാൻ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഡോറ തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ അവിടെ ഇതാ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിൻ്റെ ചുമരുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫേമസ് ആയ ഒരു 6 കവിതകളായിരിക്കും അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കുക. അതിലൊന്ന് ചണ്ഡാല ഭിക്ഷുകിയാണ്, പിന്നെ അതുപോലെ തന്നെ ചിന്താവിഷയ സീതയുണ്ട്, കരുണ, ദുരവസ്ഥ, അങ്ങനെ തുടങ്ങിയ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു 6 കവിതകളാണ് അവിടെ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളിയായിട്ട് കല്ലിൽ കൊത്തി വെച്ച പോലെയുണ്ട് അതൊക്കെ. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ്. അത് കുമാരനാശാനാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു സ്മൃതി മണ്ഡപം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുമാരനാശാൻ്റെ കല്ലറ ഇവിടെ കാണാം. അതിൽ അദ്ദേഹത്തിന് ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള ഡേറ്റൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊക്കെ ഒരു പുതിയ അറിവാണ്ട്. ഞാനിതൊന്നും ഇങ്ങനെയാണ് എനിക്ക് അദ്ദേഹം മരിച്ചത് എന്നുള്ളതൊന്നും ഇതുവരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അത് നമ്മുടെ മക്കൾക്കും അത് ആ ഒരു അറിവ് പകർന്നു കൊടുക്കാൻ പറ്റി.
അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല യാത്രകളിലും നമുക്ക് വെറും ഒരു ഉല്ലാസയാത്ര മാത്രമല്ല, ഇങ്ങനെ കൊച്ചു കൊച്ചു അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ യാത്രകളിൽ. അപ്പോൾ യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. എനിക്ക് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ആ യാത്രയിൽ തന്നെ ഞാൻ കൊച്ചു കൊച്ചു അറിവുകളും നേടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ നേടിയൊരു കാര്യമാണിത്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. എനിക്കിതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ, ഞാനിതിന് മുന്നേ ഇങ്ങനെ കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളിൽ നമുക്ക് കൊച്ചു കൊച്ചു അറിവുകളും ഒന്നെങ്കിൽ ആ സ്ഥലത്തെപ്പറ്റി അവരെ കൾച്ചറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് അറിയില്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടെങ്കിലും മനസ്സിലാക്കാറുണ്ട്. ഈ കാണുന്ന പുഴയിലാണ് കേട്ടോ അദ്ദേഹം മുങ്ങി മരിച്ചത്. ഒരു ചുഴിയിലകപ്പെട്ടിട്ടാണെന്നാണ് പറയുന്നത്. ഈ കാണുന്ന ആ ഒരു ഏരിയയിലാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെയാണ് അദ്ദേഹത്തെ അടക്കിയിട്ടുള്ളത്. ഇതൊരു സ്കൂളാണ്. അപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിലെ ഒരു ഭാഗം അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ കടക്കാൻ പ്രത്യേകിച്ച് ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ നേരെ അവരുടെ വീട്ടിലേക്കും നമ്മൾ നമ്മുടെ വീട്ടിലേക്കും പോവുകയാണ്. അപ്പോൾ നമുക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, ഈ ഒരു യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. കാരണം മഴയൊക്കെ ഉണ്ടാവുന്ന അത്ര ന്യൂസിൽ നമ്മൾ പേടിപ്പെടുത്തേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോരുന്ന വഴിയിലാണെങ്കിൽ ഇപ്പോൾ അവരടുത്തുള്ള കായലൊക്കെയാണ് കാണുക, അതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ഭാഗത്ത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോയത്. അപ്പോൾ അവരുടെ ആ ഭാഗത്ത് മഴയോ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും കണ്ടില്ല. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഉള്ള സ്ഥലവും ആലപ്പുഴ ഇപ്പുറമുള്ള സ്ഥലവും ഒക്കെ പ്രശ്നത്തിലാണെന്നാണ് ന്യൂസിൽ കേട്ടത്. ആലപ്പുഴയിലും ഉണ്ട്, പക്ഷെ അവർ താമസിക്കുന്ന ഏരിയയിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് കായലൊക്കെ അങ്ങനെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വരുന്നതിൻ്റെ അതുപോലെയല്ല ഇന്നത്തെ കിടപ്പ് കായലിൻ്റെ. അപ്പോൾ എന്തായാലും നമ്മളവിടുന്ന് എത്രയും പെട്ടെന്ന് വീടെത്തണം എന്നുള്ള ആ ഒരു ഇതിൽ പോരുകയാണ്. പക്ഷെ പോരുന്ന വഴിക്ക് നമ്മൾ പേടിച്ച അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം മഴയോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എറണാകുളം എത്താൻ മാത്രം കുറച്ച് മഴയൊക്കെ ഉണ്ടായി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എറണാകുളം എത്തി നോക്കുമ്പോഴാണ് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നത്. മഴയാണെങ്കിലും ഐസ്ക്രീം കഴിക്കണം നല്ല കേട്ടോ. മഴയത്ത് ചിലർന്ന് മഴയത്ത് തണുപ്പ് കഴിക്കില്ല, പക്ഷെ നല്ലൊരു ഒരു പ്രത്യേക ഫീലിങ്ങാണത്. ഇപ്പോൾ നമ്മളിവിടുന്ന് മിൽമയുടെ ഒരു പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുൽഫി ഐസ്ക്രീം അതുപോലെ ഒരു ചോക്കോബാറും വാങ്ങിച്ചിട്ടു. പിള്ളേർക്ക് ചോക്കോബാറും നമുക്ക് കുൽഫി, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കുൽഫി ആയിരുന്നു. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്കിപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വലിയ ഇഷ്ടങ്ങളോ കൗതുകങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. അപ്പോൾ അത് ഒരു ഫുഡ് ഫാക്ടറി എന്നുള്ളൊരു ഷോപ്പിലായിരുന്നു തൃശ്ശൂരിൻ്റെ അടുത്ത്. തൃശ്ശൂർ എത്തിയിട്ടില്ല, ടോള് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് സാവധാനം വീട്ടിൽ പോയത്. പിന്നെ എന്താ പറയുക, അപ്പോൾ അത് വരെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ പേടിപ്പിക്കുന്ന തരത്തിൽ മഴയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെല്ലാവരും നോർമൽ ഫുഡ് തന്നെയാണ് ഓർഡർ, മീൽസ് തന്നെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു മോൻ മാത്രം ബിരിയാണി ഓർഡർ ചെയ്ത് തോന്നുന്നുണ്ട്. അവൻ പിന്നെ എവിടെ പോയാലും അങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുള്ളൂ. നമ്മൾ പിന്നെ കൂടുതലും ഉച്ചക്ക് പോയി കഴിഞ്ഞ് മീൽസാണ് കൂടുതലും ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറികളൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ. നല്ല മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ഉഷാല് ലഞ്ചും കഴിച്ച് നേരെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീട്ടിലുള്ളവരെല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു, എല്ലാവരും എന്താ വരാത്ത വരാതെ എന്നൊക്കെ വിളിച്ചു വയ്ക്കുകയായിരുന്നു. കാരണം അങ്ങനെയാണ് നമ്മൾ ന്യൂസിൽ പേടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അൽഹംദുലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താനും പറ്റി കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നല്ല അടിപൊളി മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ പേടിച്ചു പോയത്.
പക്ഷെ ആ സമയത്താണെങ്കിലോ ന്യൂസിൽ നേരെ ഓപ്പോസിറ്റായിരുന്നു അവരുടെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥ പ്രവചനങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഈ ഒരു കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ആണെങ്കിൽ പറയാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഇനിയൊരു അനുഭവം ഞങ്ങൾക്ക് ഇനി ഉണ്ടാവില്ലേ എന്നാണ് ഞങ്ങളുടെ ഈ ഒരു തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. കാരണം അത്രയും ആഗ്രഹിച്ച് നമ്മൾ പുറപ്പെട്ടൊരു ട്രിപ്പായിരുന്നു അത്. ഞങ്ങളാണെങ്കിൽ നടന്നതും നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നല്ലതിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.